ഹലോ ഫ്രണ്ട്സ് ദിലീപ് നായകനായി എത്തിയ പുതിയ പടം കോടതി സമക്ഷം ബാലൻവയ്ക്കൽ നമ്മുടെ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിനായിരുന്നു സിനിമയുടെ റിലീസ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഫെബ്രുവരി ഇരുപത്തൊന്നിന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട് കാണും കോടതി സമക്ഷം ബാലൻവക്കിയിൽ ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് എത്ര രൂപ കളക്ഷൻ നേടി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുന്ന ഒരു കാര്യമാണിത് കഷ്ടിച്ച് നൂറ്റി നാൽപ്പത് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത ഈ ദിലീപ് ചിത്രം അൻപത് കോടി ക്ലബിലേക്കൊക്കെ കയറാൻ പോകുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ദിലീപിൻ്റെയും സംവിധായകനായ ബി ഉണ്ണികൃഷ്ണന്റെയും സിനിമാ ജീവിതത്തിലെ വലിയ വിജയമായി ഈ സിനിമ മാറുകയാണ് എന്നും പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇത്തരത്തിൽ നിരവധി സംശയങ്ങളാണ് ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ സിനിമ ആരാധകരിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് കോടതി സമക്ഷം ബാലൻ വക്കീലിൻ്റെ യഥാർത്ഥ കളക്ഷൻ എന്ത് എന്നറിയാൻ ഞാൻ ഒരു ചെറിയൊരു അന്വേഷണം ഒക്കെ നടത്തി നോക്കി എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നാണ് കരുതുന്നത് അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കോടതി സമക്ഷം ബാലൻ വക്കീൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിലീസ് ചെയ്തത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും നൂറ്റി നാൽപ്പത് തിയേറ്ററുകളിലാണ് ഈ ചിത്രം പ്രദർശനത്തിന് കേരളത്തിലെത്തിയത് അറുപത് ശതമാനം ഓക്യുപ്പൻസിയോടെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഷോകളാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഈ സിനിമ കേരളത്തിൽ കളിച്ചത് ടോട്ടൽ കളക്ഷൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ നൂറ്റി നാൽപ്പത് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്ത ഒരു മാസ് ആക്ഷൻ മൂവി അല്ലാത്ത ചിത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാത്തൊരു ആദ്യ ദിന കളക്ഷനാണ് കേരളത്തിൽ നിന്നും കോടതി സമക്ഷം ബാലൻ വയ്ക്കൽ നേടിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം മാത്രവുമല്ല ഈ ചിത്രം ഏറ്റവും അധികം കളക്ട് ചെയ്തത് റിലീസ് ദിവസത്തിലല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത റിലീസ് ദിവസത്തെ തുടർന്ന് വരുന്ന ഞായറാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഈ ചിത്രം അറുപത്തിനാല് ശതമാനം ഓക്യുപ്പൻസിയോടെ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തത് ഇതാണ് കോടതി മിഷൻ ബാലൻ വക്കീലിനെ സംബന്ധിച്ച് കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം കളക്ഷൻ നേടിയിരിക്കുന്ന ദിവസം ഫെബ്രുവരി ഇരുപത്തിനാല് ഞായറാഴ്ച കേരളത്തിന് വെളിയിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ റിലീസ് ദിവസമായ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് നൂറ്റി അൻപത്തി അഞ്ച് ഷോസാണ് കളിച്ചത് ടോട്ടൽ നേടിയ കളക്ഷൻ ഇരുപത് ലക്ഷം രൂപ അവിടെയും ഫെബ്രുവരി ഇരുപത്തിനാല് ഞായറാഴ്ച കുറച്ചുകൂടി നല്ല കളക്ഷൻ ചിത്രത്തിനുണ്ടായി നൂറ്റി എഴുപത് ഷോസ് കളിച്ച് ഇരുപത്തി ആറ് ലക്ഷം രൂപ ഗ്രോസ് നേടിയിരിക്കും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മാർച്ച് രണ്ട് വരെ കേരളത്തിൻ്റെ അകത്തു നിന്നും കോടതി സമക്ഷം ബാലൻ വക്കീൽ നേടിയിരിക്കുന്ന ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ മാർച്ച് രണ്ട് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ കോടതി സമക്ഷം ബാലൻ വക്കീൽ നേടിയിരിക്കുന്നത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണെന്ന് കാണാം അപ്പോ മാർച്ച് രണ്ട് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് റിലീസ് ദിനം മുതൽ മാർച്ച് രണ്ട് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ നിന്ന് കോടതി സമക്ഷം ബാലൻ വക്കൽ നേടിയിരിക്കുന്ന ആകെ കളക്ഷൻ എട്ട് കോടി പതിനാല് ലക്ഷം രൂപയാണ് എന്ന് മനസ്സിലാവും അഞ്ച് ദിവസം കൊണ്ട് പത്ത് കോടി നേടി എന്നൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിരുന്നു അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ അൻപത് കോടി ക്ലബ്ബിലേക്കൊക്കെ ഈ ചിത്രം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തള്ളുന്നവർ ദയവായി എന്നെ തെറി വിളിക്കരുത് കാരണം ഞാൻ ഈ കണക്ക് നോക്കി കണ്ടുപിടിച്ചത് ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചിട്ട് ആധികാരികം എന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്നാണ് ഒന്നിലധികം വെബ്സൈറ്റുകൾ വെരിഫൈ ചെയ്തു അങ്ങനെ കിട്ടിയ ഒരു കണക്കാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് തുറന്നെഴുതാം തെറി വിളിക്കരുത് അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി ഒരു സിനിമ വിശേഷവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം അതുവരെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വൃയുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബായ്